സുൽത്താൻ്റെ കാലത്തെ പട്ടാളപ്പാത, ഇന്ന് വയനാട്ടുകാരുടെ ജീവപാത. അതെ, നമ്മുടെ വയനാട് ചുരം. നോക്കത്താ ദൂരത്തോളം വ്യാപിച്ചിടക്കുന്ന മലനിരകളും ഇടതൂർന്ന വനങ്ങൾക്കിടയിലൂടെയുള്ള ഈ വളഞ്ഞു വുളഞ്ഞുള്ള റോഡും ഏതൊരു സഞ്ചാരിയുടെയും സ്വപ്നപാതയാക്കി വയനാട് ചുരത്തെ മാറ്റുന്നു. ഈ ഒരു പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഒരിക്കലെങ്കിലും ഇവിടെ നിർത്തിയിട്ട് ഈ ഒരു കാഴ്ചകൾ ആസ്വദിച്ചിട്ടല്ലാതെ മടങ്ങാറില്ല എന്നതാണ് വസ്തുത. ഇടക്കിടക്ക് കാറ്റു കൊണ്ടുവരുന്ന കോടമഞ്ഞും അതിനെ കീറി മുറിച്ച് പെയ്യുന്ന മഴയും വയനാട് ചുരത്തിലെ മനോഹര കാഴ്ചകളിൽ ഒന്നാണ്. മഴക്കാലമായാലും പിന്നെ അങ്ങിങ്ങുമായി പൊട്ടിപ്പുറപ്പെടുന്ന ചെറുതും വലുതുമായിട്ടുള്ള നീരൊഴുക്കുകള്, അത് പതിയെ അരുവികളായിട്ട് ഒഴുകുന്ന കാഴ്ച, അതുപോലെ വാനരന്മാരുടെ മെയിൻ ഗ്യാങ്ങിന്റെ അഴിഞ്ഞാട്ടങ്ങള്, അങ്ങനെ എത്രയധികം കാഴ്ചകളാണ് നമ്മുടെ ഈ വയനാട് ചുരത്തിൽ. ചുരത്തിൽ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഫേമസ് സ്പെഷ്യൽ ഫുഡ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് സംശയമില്ലാതെ പറയാൻ പറ്റുന്ന ഐറ്റമാണ് ദാ ഈ കാണുന്ന കാടമുട്ട റോസ്റ്റ്. ഇതിവിടെ ഇരുന്ന് കഴിക്കാൻ പ്രത്യേക വൈബാട്ടോ. കോഴിക്കോട് ജില്ലയിലെ അടിവാരത്തു നിന്ന് സഞ്ചരിച്ചു തുടങ്ങിയാൽ 12 കിലോമീറ്ററിനുള്ളിൽ 9 ഹെയർപിന്നുകളാണ് നമ്മൾ മറികടക്കേണ്ടത് വയനാട്ടിലെത്താൻ. അപ്പോഴേക്കും നമ്മൾ ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 2625 അടി ഉയരത്തിലായിരിക്കും എന്നതാണ് വസ്തുത. ഓരോ സഞ്ചാരിയെയും പ്രകൃതി മനോഹര കാഴ്ചകൾ ഒരുക്കി സ്വാഗതം ചെയ്യുന്നത് പോലെ തോന്നിപ്പോവും ഇവിടെ നിൽക്കുമ്പോൾ.